നമസ്കാരം സുഡാപ്പികൾക്കും ജിഹാദികൾക്കുമെതിരെ എന്നും വീറോടെ പോരാടുന്ന ഒരു സംഘടനയാണ് കസ അവരിപ്പോൾ കൗതുകകരമായ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ജിഹാദ് ഫുട്ബോൾ പോലെ ഒരു ടീം ഗെയിമാണ് വ്യക്തമായ അജണ്ടയും പ്ലാനിങ്ങുമുള്ള ഗെയിം ഇതിനായി നല്ലൊരു ടീം കേരളത്തിലുണ്ട് അവരുടെ കളി എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം മുസ്ലിം ലീഗാണ് ഡിഫൻഡർമാർ അവർ മതേതരത്വം ചമഞ്ഞ് സമുദായത്തിന്റെ വർഗീയതയെ മറച്ചു മറച്ചുവെക്കുവാനും വെളുപ്പിക്കുവാനും ശ്രമിക്കും മതേതര ജനാധിപത്യ പാർട്ടി എന്ന ലേബലിൽ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് അധികാരം കൈയാളും ഇവർ ഒളിഞ്ഞും തെളിഞ്ഞും എതിർ കളിക്കാരെ തഴഞ്ഞുകൊണ്ടിരിക്കും ജമാഅത്തെ ഇസ്ലാമിയാണ് മിഡ്ഫീൽഡർമാർ അവരാണ് പ്ലേ മേക്കേഴ്സ് അവർ നല്ല രീതിയിൽ ഫണ്ട് ഇറക്കി ചാനലുകൾ നടത്തിയും മറ്റ് ചാനലുകളെ നിയന്ത്രണത്തിലാക്കിയും ഹറാമായ സിനിമകൾ പോലും ഹൈജാക്ക് ചെയ്തും അവർ പ്രവർത്തിക്കുന്നു അങ്ങനെ തങ്ങളുടെ ആശയം സമൂഹത്തിലേക്ക് പതിയെ പതിയെ കുത്തിവെച്ചുകൊണ്ടും മറ്റുള്ള മതങ്ങളുടെ ആശയപ്രചരണത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും തടയിട്ടുകൊണ്ടും ഇസ്ലാമിക രാജ്യം എന്ന അവരുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിനു വേണ്ടി കളി നനയുന്നു ഇതര ക്ലബ്ബുകളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി അതിലെ കളിക്കാരെ പെണ്ണും പണവും കൊടുത്ത് വശത്താക്കും എസ് ഡി പി പോപ്പുലർ ഫ്രണ്ടും അടങ്ങുന്ന പ്രഖ്യാപിത തീവ്ര സംഘടനകളാണ് ഇനി സ്ട്രൈക്കർമാർ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്നവരെ കായികമായ അവർ നേരിടും ലൌ ജിഹാദ് നർക്കോട്ടിക് ജിഹാദ് കള്ളക്കടത്ത് തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളിലൂടെ ജിഹാദ് ചെയ്യുന്നവരാണ് ഇക്കൂട്ടർ കളി ഫിനിഷ് ചെയ്യാൻ ഒരു വലിയ ആർമി തന്നെ ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ ഈ കേരളത്തിലേക്ക് വന്നിട്ടുള്ള ബംഗ്ലാദേശികളെയും റോഹിംഗ്യൻസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ട്രൈക്കർമാരടങ്ങിയ റിസർവ് കളിക്കാരെ ഇവർ ധാരാളം പിന്നിൽ നിർത്തിയിട്ടുമുണ്ട് കളി വിജയിക്കുന്നതുവരെ ഈ മൂന്ന് വിഭാഗവും തമ്മിൽ പരസ്പരം യാതൊരു ബന്ധവുമില്ല എന്ന് കൊണ്ടേയിരിക്കും കളി കയ്യിലായാൽ പിന്നെ ഇവരെല്ലാവരും ഒന്നിച്ച് എതിർ ടീം കളിക്കാരെ ഫീൽഡിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയും ചെയ്യും ജിഹാദികളുടെ ഗോൾ വലകാക്കാൻ മാധ്യമങ്ങളും സാംസ്കാരിക നായകന്മാരും അരയും തലയും മുറുക്കി നിൽക്കുന്നു പക്ഷപാതം കാണിക്കുന്ന പ്രീണന രാഷ്ട്രീയക്കാർ റെഫറികളായി ഉള്ളത് അവർക്ക് കളി കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യുന്നു ഒരാവേശത്തിൽ ഡിഫൻഡർ ആയിരുന്ന പാണക്കാട് ഷാദിഖ് അലി ഷിഹാബ് തങ്ങൾ മിഡ്ഫീൽഡിലേക്ക് കയറി കളിക്കാൻ നോക്കിയപ്പോഴാണ് മതേതരത്തിന്റെ മുഖം മൂടി അണിഞ്ഞിരുന്ന മുസ്ലിം ലീഗുകാരുടെ വർഗീയത നമ്മൾ തിരിച്ചറിഞ്ഞത് കോച്ചുമാർ ആഗോള ഇസ്ലാമിക തീവ്രവാദികളും അവർക്ക് ഫണ്ട് ചെയ്യുന്ന വഹാബികളും ഇനി നമ്മുടെ കളിക്കാരെ കുറിച്ച് നമുക്ക് നോക്കാം ഇസ്ലാം സ്വീകരിക്കുന്ന ആക്രമണത്തിന്റെ വഴിയിലൂടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് ആശയം കൊണ്ട് ഗോളടിക്കാൻ കഴിയുന്ന നിരവധി സ്ട്രൈക്കർമാർ ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് നമ്മളെ കളിക്കുവാൻ സമ്മതിക്കാതെ ഇപ്പോഴും നമ്മുടെ ടീമിലെ മിഡ്ഫീൽഡേഴ്സ് എതിർ ടീമിന്റെ സ്ട്രൈക്കർമാർക്ക് പാസ് നൽകുകയും നമ്മുടെ ഡിഫൻഡർമാർ തന്നെ സെൽഫ് ഗോൾ അടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിന് മാറ്റം വന്നില്ലെങ്കിൽ ജിഹാദികൾ നമ്മുടെ പോസ്റ്റ് അടക്കം തകർത്ത് നമ്മുടെ ഗ്യാലറിക്ക് പുറത്തേക്കെറി അതായിരിക്കും ഫോർട്ടി സെവൻ ഈ ഗെയിമിൽ ജിഹാദികൾ ജയിക്കാതിരിക്കുവാനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് എതിർ കളിക്കാർക്ക് പാസ് കൊടുക്കുന്ന സെൽഫ് ഗോൾ അടിക്കുന്ന നമ്മുടെ കൂടെയുള്ള കളിക്കാരെ ഒതുക്കി സൈഡ് ബെഞ്ചിൽ ഇരുത്തുക എന്നുള്ളതാണ് അവർ ഏത് വലിയ ക്ലബിലുള്ളവരാണെങ്കിലും എത്ര വലിയ പേര് കേട്ട കളിക്കാരനാണെങ്കിലും മുഖം നോക്കാതെ അവരെ ഒതുക്കുവാൻ നാം തയ്യാറാകണം ഇനിയും അമാന്തിക്കുവാൻ പാടില്ല നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ തോൽക്കാതിരിക്കുവാനാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്